പാണ്ഡവന്മാരെ അന്വേഷിച്ചെത്തിയ കൗരവന്മാരെ ഏതാണ് കൊലപ്പെടുത്താൻ അവരെ കൊലപ്പെടുത്താൻ ഉന്മൂലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കൗരവന്മാർ വധിക്കപ്പെടുമെന്ന് ഉറപ്പായി. ആ സമയത്ത് ഭീമസേനൻ ഈ വിവരം, ഭീമസേനൻ വളരെ സന്തോഷത്തോടുകൂടി ദണ്ഡപുത്രനോട് പറഞ്ഞില്ല, ഇനി കൗരവന്മാരുടെ കഥ കണ്ടിരിക്കുന്നു, ഇനി അവരെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അപ്പോ ദണ്ഡപുത്ര പറഞ്ഞത്, ഭീമസേന, നമ്മള് ഇപ്പം നമ്മള് 101+5 106 കാരണം പുറത്തുള്ള ഒരാളാണ് നമ്മുടെ സഹോദരന്മാർക്കെതിരെ സഹോദരന്മാരെ ആക്രമിക്കാൻ വരുന്നത്. നമുക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് 101+5 100 ചേരുന്നതിന് പോരാടാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ നമ്മുടെ സഹോദരന്മാർ 101+5 106 ഭയം പഞ്ചാധികം. ഇതാണ് മഹാഭാരതത്തിൽ, ഇതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. ഇതാണ് ഇക്കാലം അത്രയും ഇവിടെ നടത്തിന് വന്നത്. ഇന്ത്യക്കെതിരെ യുദ്ധം വരുമ്പോ, ഇന്ത്യക്കെതിരെ അതിർത്തിക്കപ്പുറത്തുനിന്ന് പ്രതി സംഘർഷം ഉണ്ടാക്കുമ്പോ ഇന്ത്യയിൽ എല്ലാവരും ഒന്നാകും. പക്ഷെ ഇത്തവണ അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാൻ എന്താരോപണമാണോ ബാലാക്കോട്ടിന്റെ പേരിൽ, പുൽവാമയുടെ പേരിൽ ഉന്നയിക്കുന്നത്, അത് തന്നെയാണ് ഇന്ത്യക്കകത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാന്റെ ആരോപണം, ഇന്ത്യ വിരുദ്ധ ആരോപണം ശരിയാക്കാൻ, ആരോപണം ശരിയാണെന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണവർ തെളിവായി ചൂണ്ടിക്കാണിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഇന്ത്യക്കെതിരെ തെളിവായി അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, പാകിസ്ഥാന്റെ ക്വട്ടേഷൻ സംഘമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ്, മാർക്സിസ്റ്റ് ലീഗ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ അധപതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടക്കാറുണ്ടല്ലോ, ഇന്ത്യക്കപ്പുറത്ത് അവർ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നു, ഇന്ത്യക്കെതിരെ ഇന്ത്യക്കകത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ വിരുദ്ധ യുദ്ധം നടത്തുന്നു. 71-ലും അതുപോലെ 99-ലും നടന്നിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടല്ലോ, അതുപോലെ മറ്റൊരു യുദ്ധമാണ് ഇപ്പൊ രാജ്യത്തിനകത്ത് നടക്കുന്നത്. നേരത്തെ പുറത്തായിരുന്നത് അകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ നടക്കുന്ന ഈ പ്രചരണവും അതുപോലെ കലാപവുമെല്ലാം ഒരു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള നേർക്കുനേർ നടക്കുന്ന പോരാട്ടമാണ്. അത് ദേശസ്നേഹിയുടെ ഭാഗത്ത്, രാഷ്ട്ര താല്പര്യത്തിന്റെ ഭാഗത്ത്, ദേശാഭിമാനികളുടെ ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയും അതിനെ അനുകൂലിക്കുന്നത്. മറുഭാഗത്ത് പാകിസ്ഥാൻ അഖണ്ഡ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും അവരനുകൂലിക്കുന്ന ഭീകര സംഘടനകളും മറുഭാഗത്ത് നിന്നുകൊണ്ട് പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ദേശസ്നേഹിയെ ഭാരതപക്ഷം വിജയിക്കണം, അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിന്റെ അണിയറ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂതനമായിട്ടുള്ള അത്യന്താധുനികമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും നിങ്ങൾ അവനാഴിയിൽ നിറച്ചിട്ടായിരിക്കും ഈ ശില്പശാലയിൽ നിങ്ങൾ പോകുന്നുണ്ടാവുക. അതിനനുസരിച്ചുള്ള ക്ലാസുകളാണ് ഇവിടെ ലഭിക്കുന്നത്. പൗരത്വത്തിൽ യാതൊരു പോറലു പോലും ഈ നിയമം ഏൽപ്പിക്കുന്നതിന്റെ കാരണം പൗരന്മാരുമായിട്ട് ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും കൈകോർത്തു ഇതിൽ മഹാ അത്ഭുത സത്താത്ഭുതങ്ങളിൽ ഒന്നായിട്ട് വ്യാഖ്യാനിക്കുന്നവരോട് നമ്മൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയണം, ഈ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം നിഷേധിക്കുന്നുണ്ടോ? പറയട്ടെ. ഇന്ത്യയിലെ 3,35,00,000 പൗരന്മാരെ മാത്രമേ, അതിൽ മുസ്ലിങ്ങൾ എത്രയുള്ളൂ, അവരെ മാത്രം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൗരത്വം നിഷേധിക്കുന്നുണ്ടോ ഈ നിയമത്തിലൂടെ? ഉണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ പേര് പറയണം. നമ്മൾ ഒത്തുമുഖത്തൊന്നും പറയേണ്ടതില്ല. ഈ അടുത്ത ജില്ലാ തലങ്ങളിൽ ആരംഭിക്കുന്ന റാലിയോടുകൂടിയാണ് നമ്മുടെ പ്രചണ്ഡമായ പ്രചരണത്തിന് ആരംഭം കുറിക്കുന്നത്. നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട, ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൗരത്വം നിഷേധിക്കുന്നുവെങ്കിൽ ആ മുസൽമാന്റെ പേര് പറഞ്ഞാൽ മതി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, ഒരു മുസൽമാനെ ഈ പൗരത്വം നിഷേധിക്കുന്നില്ല. ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുന്നു, ഈ നിയമം വായിച്ചാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കും. പിന്നെ അഭയാർത്ഥികൾ എന്താ പ്രശ്നം? അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും പണ്ട് ഭാരതത്തിന്റെ ഭാഗമായി, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടന്നു. ആ വിഭജനം നടന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെയുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
അപ്പം ഈ നാട്ടിലെ പൗരന്മാരുടെ കുറ്റമോഷണ വിഭജനം ഉണ്ടായത് അവർ മഹാത്മജി പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകണം. ഗാന്ധിജിയെ പറഞ്ഞത് നെഹ്റു നടപ്പാക്കി, ഇന്ദിരാഗാന്ധി നടപ്പാക്കി, എല്ലാവരും നടപ്പാക്കി. പിന്നെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ പൗരത്വം നമ്മുടെ പാകിസ്ഥാനിൽ വിടക്ക് വരുന്ന പൗരന്മാർക്ക് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരിലാക്കി. ഇത് ഗാന്ധിജി ആവശ്യപ്പെട്ടതാണ്. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നടപ്പാക്കിയതാണ്. മുൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് മൻമോഹൻ സിംഗ് ഇത് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ഇവിടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും വരുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന് പറയുന്നത്? കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ്. അവരുടെ മതപരമായ വിവേചനവും മതപരമായ പീഡനവും മതപരമായ ഉന്മൂലനവും നേരിടുന്നത് അവരുടെ ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങളെ അവർക്ക് ഇങ്ങോട്ട് മാത്രമേ വരാനുള്ളൂ, ഭാരതത്തിലേക്ക് മാത്രമേ അവർക്ക് വരാനുള്ളൂ. അതുകൊണ്ടാണ് ഹിന്ദു അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, ജൈന, പാഴ്സി തുടങ്ങിയ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവിടെ പൗരത്വം നൽകാൻ തീരുമാനിച്ചത്. ഇത് രാജ്യത്ത് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അത് നരേന്ദ്രമോദിയും നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്തുകൊണ്ട് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ന്യൂനപക്ഷങ്ങളെ മാത്രം പൗരത്വം നൽകുന്നു, എന്തുകൊണ്ട് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പൗരത്വം നൽകുന്നില്ല? നമ്മൾ ഈ ചോദ്യം തിരിച്ചു ചോദിക്കുക. പാകിസ്ഥാനിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ച പാകിസ്ഥാനിലെ 30 കോടി ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണമെന്നാണോ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗും പറയുന്നത്? പാകിസ്ഥാനിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിന് ഇവിടെ പൗരത്വം നൽകണമെന്ന്, അല്ല അവിടെ ഭൂരിപക്ഷത്തിന്, പാകിസ്ഥാനിലെ ഭൂരിപക്ഷത്തിന് ഇവിടെ പൗരത്വം നൽകണമെന്നാണെങ്കിൽ 30 കോടി ആളുകൾക്ക് പൗരത്വം നൽകണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും ആർസിറ്റി പാർട്ടി മുസ്ലിം ലീഗും പറയട്ടെ, പാകിസ്ഥാനിലെ 30 കോടി ആളുകൾക്ക് പൗരത്വം നൽകാനാണ് നിങ്ങളുടെ പ്രക്ഷോഭം. ഞങ്ങളുടെ സമയം പറയട്ടെ. മാത്രമല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും മതാധിഷ്ഠിത രാഷ്ട്രമായി മാറി. വിഭജന സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അലിഖാനും തമ്മിലുള്ള ലിയാഖത്തും തമ്മിലുള്ള കരാറിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നമ്മൾ സംരക്ഷണം നൽകണം, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരും സംരക്ഷണം നൽകണം. നമ്മൾ സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ 14% 9% മുസ്ലിം ജനസംഖ്യ ഇപ്പൊ 14% മാറിയത്. അവിടെ 38% ജനസംഖ്യ പാകിസ്ഥാനിൽ, 38% വരുന്ന ഹിന്ദു ന്യൂനപക്ഷ ജനസംഖ്യ അത് 4%, 1.5% കുറഞ്ഞു പാകിസ്ഥാനിൽ. നമ്മളിതോ ഇവിടെ 9% മുസ്ലിം ജനസംഖ്യ 14% വർദ്ധിച്ചു. നമ്മൾ കരാർ പാലിച്ചു.